ഹായ് മക്കളെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. രണ്ട് ചാർജ് പാർട്ടിക്കളിടയിൽ മൂന്നാമതൊരു ചാർജ് കൊണ്ടുവെക്കുമ്പോൾ ആ ചാർജ് പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ നമ്മൾ പറയും ആ ചാർജിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആവുന്നത് ഈ രണ്ട് ചാർജുകളിൽ നിന്ന്, ക്യൂ വൺ ക്യൂ ടു എന്നുള്ള രണ്ട് ചാർജുകളാണെങ്കിൽ ഈ ചാർജിൽ നിന്ന് നമ്മൾ മൂന്നാമത് വെച്ചിരിക്കുന്ന തേർഡ് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് ചോദിക്കാറുണ്ട്, പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം. സോ ഇതിനൊരു ഷോർട്ട് കട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്യൂ വൺ ക്യൂ ടു എന്നുള്ള രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആർ ആണ്. ഈ ക്യൂ വണ്ണും ക്യൂ ടും ലൈക്ക് ചാർജ് ആയിരിക്കണം. ഈ ക്യൂ വണ്ണും ക്യൂ ടും ലൈക്ക് ചാർജസ് ആണെങ്കിൽ മൂന്നാമത്തെ ചാർജ് കൊണ്ടുവെക്കേണ്ടത് ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. രണ്ട് ലൈക്ക് ചാർജസുകളുടെ ഇടയിലായിരിക്കും മൂന്നാമതൊരു ക്യൂ ത്രീ എന്നുള്ളൊരു ചാർജ് അല്ലെങ്കിൽ ക്യൂ എന്നുള്ള ചാർജ് കൊണ്ടുവെക്കുമ്പോൾ അത് പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലാവുക, അതിൻ്റെ നെറ്റ് ഫോഴ്സ് സീറോ ആവുക. അപ്പോൾ ഞാൻ പറയുകയാണ്, ക്യൂ വൺ എന്നുള്ള ചാർജിൽ നിന്ന് ആ മൂന്നാമത് വെച്ച ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് വൺ ആണെങ്കിൽ ആ ക്യൂ എന്നുള്ള സ്മോൾ ക്യൂ എന്നുള്ള ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആവണമെങ്കിൽ എക്സ് വണ്ണിൻ്റെ ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. എക്സ് വൺ ഇസ് ഈക്വൽ ടു റൂട്ട് ക്യൂ വൺ ഡിവൈഡഡ് ബൈ റൂട്ട് ക്യൂ വൺ പ്ലസ് റൂട്ട് ക്യൂ ടു ഇൻ ടു ആർ. ആർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വലിയ ചാർജുകൾ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസാണ്. ഇനി രണ്ടാമത്തെ ചാർജിൽ നിന്ന് ആ ക്യൂ ത്രീ അല്ലെങ്കിൽ ആ ചെറിയ ചാർജിലേക്ക് പോയിൻ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ടു ആണെങ്കിൽ എക്സ് ടു ഇസ് ഈക്വൽ ടു റൂട്ട് ക്യൂ ടു ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ക്യൂ വൺ പ്ലസ് റൂട്ട് ക്യൂ ടു. അപ്പോൾ പറഞ്ഞ പോയിൻ്റ് സെറ്റാണല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യൂ വൺ ക്യൂ ടു എന്നുള്ള രണ്ട് ലൈക്ക് ചാർജിനിടയിൽ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം, മീൻസ് മൂന്നാമതൊരു ചാർജ് കൊണ്ടുവെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആവണമെങ്കിൽ ക്യൂ വൺ എന്നുള്ള ചാർജിൽ നിന്ന് ആ പോയിൻറ്റിലേക്കുള്ള ദൂരം എക്സ് വൺ ഇസ് ഈക്വൽ ടു റൂട്ട് ക്യൂ വൺ ആർ ഡിവൈഡ് ബൈ റൂട്ട് ക്യൂ വൺ പ്ലസ് റൂട്ട് ക്യൂ ടു. ക്യൂ ടു എന്നുള്ള ചാർജിൽ നിന്ന് ആ പോയിൻറ്റിലേക്കുള്ള ദൂരം എക്സ് ടു ഇസ് ഈക്വൽ ടു റൂട്ട് ക്യൂ ടു ആർ ഡിവൈഡ് ബൈ റൂട്ട് ക്യൂ വൺ പ്ലസ് റൂട്ട് ക്യൂ ടു. ഇനി ഇത് രണ്ടും ലൈക്ക് ചാർജ് അല്ല, ഒന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജും. അൺലൈക്ക് ചാർജ് ആണെങ്കിലോ? ഇതാണ് ഏറ്റവും ഈസി. അതായത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ ഏതിൻ്റെ മാഗ്നിറ്റ്യൂഡാണോ കുറവെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ പ്ലസ് ട്വൻറ്റി അതേപോലെ മൈനസ് ത്രീ എന്നുള്ള രണ്ട് ചാർജുകളാണെന്ന് വിചാരിക്കും. ഇതിലെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കാം. ട്വൻറ്റി മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ എന്ത് മാത്രം നോക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുക. ട്വൻറ്റി ആണോ ത്രീ ആണോ വലുത്? ഓഫ് കോഴ്സ് ട്വൻറ്റി ആണ് വലുത്. സോ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട പോയിൻ്റ് ഇത്രയേ ഉള്ളൂ, അൺലൈക്ക് ചാർജുകളുടെ എവിടെയാണ് പോയിൻ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും പറയണം മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിൻ്റെ അടുത്ത്. എവിടെ പറയാം? മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിൻ്റെ അടുത്ത്. ആ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിൽ നിന്ന് ആ പോയിൻ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലേക്കുള്ള ദൂരം എക്സ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് മക്കളെ, എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ക്യൂ ടു ആർ ഡിവൈഡ് ബൈ റൂട്ട് ക്യൂ വൺ മൈനസ് റൂട്ട് ക്യൂ ടു. ഇവിടെ ക്യൂ ടു എന്ന് പറഞ്ഞിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജും ക്യൂ വൺ എന്ന് പറഞ്ഞത് വലിയ ചാർജുമാണെന്നുള്ള കാര്യം, മാഗ്നിറ്റ്യൂഡ് കൂടിയ ചാർജാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ ട്വൻറ്റി മൈക്രോ കൂളവും മൈനസ് ഫൈവ് മൈക്രോ കൂളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ആ പോയിൻ്റ് ഓഫ് ഇക്വിലിബ്രിയം എവിടെയായിരിക്കും. മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിൻ്റെ അടുത്തല്ലേ, മൈനസ് ഫൈവ് മൈക്രോ കൂളത്തിൽ നിന്ന് പോയിൻറ്റിലേക്കുള്ള ദൂരമായിരിക്കും എക്സ് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ക്യൂ ടു ആർ ഡിവൈഡ് ബൈ റൂട്ട് ക്യൂ വൺ മൈനസ് റൂട്ട് ക്യൂ ടു. റൂട്ട് ക്യൂ ടുവിൻ്റെ സ്ഥാനത്ത് റൂട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് ട്വൻറ്റി മൈനസ് റൂട്ട് ഫൈവ് ഇൻറ്റു ഫൈവ് എന്നല്ലേ വരിക. റൂട്ട് ഫൈവ് ട്വൻറ്റിയെ നമുക്ക് എന്ത് ചെയ്താം, ടു റൂട്ട് ഫൈവ് എന്ന് ചെയ്താം. അപ്പോൾ റൂട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ ടു റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ഫൈവ് ഇൻറ്റു ഫൈവ്. റൂട്ട് ഫൈവ് കോമൺ ആക്കി എടുക്കുക, മുകളിലത്തെ റൂട്ട് ഫൈവും താഴത്തെ റൂട്ട് ഫൈവും കട്ട് ചെയ്യുക. ഫൈവ് ഡിവൈഡഡ് ബൈ ടു മൈനസ് വൺ, സോ ദ ആൻസർ വിൽ ബി ഫൈവ് സെൻറ്റിമീറ്റർ. സോ ഈ രണ്ട് ഷോർട്ട് കട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഇതേ സംഭവം ഇലക്ട്രിക് ഫീൽഡിലും ഉപയോഗിക്കാൻ പറ്റും. ഈ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സി യു ഓൾ.